ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വടമ്പ എന്ന സ്ഥലം, അതായത് ഇവിടെ കരകൗശല പ്രതിമകൾ, സ്റ്റാച്യൂസുകൾ, അതുപോലെ തന്നെ രൂപങ്ങളും അതുപോലെ തന്നെ എരിമലിൻ്റെയിലും രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു നിർമ്മാണ യൂണിറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാനായിട്ട് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് ഷിൻജ. ഇവിടെ കാര്യമായിട്ട് കാര്യങ്ങൾ സെയിൽ ചെയ്ത് പോകുന്നുണ്ട്, നന്നായിട്ട് ബിസിനസ് നടക്കുന്നുണ്ട് അല്ലേ? ഈ സ്റ്റാച്യൂസൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നുണ്ടോ? അതെ, ഫൈബറിൻ്റെ സ്റ്റാച്യൂസ്, സിമെന്റിൻ്റെ സ്റ്റാച്യൂസ് കൂടി ഉണ്ടാക്കുന്നത്. അത് ഓർഡർ അനുസരിച്ചാ? ഓർഡർ അനുസരിച്ചുണ്ടാവും. ഓർഡർ അനുസരിച്ച് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്? നമ്മുടെ എത്തിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? പാർട്ടികൾക്ക് അത് പാർട്ടികൾ നേരിട്ട് വന്ന് കൊണ്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ഓർഡർ പറഞ്ഞിട്ട് അവിടെ എത്തിച്ചു കൊടുക്കാമെന്ന് അതനുസരിച്ച് ചെയ്ത് കൊടുക്കും. അതെ, അനുസരിച്ച് അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഗൾഫിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്തായാലും ഓണറെ നമുക്ക് കാണാൻ പറ്റില്ല. ഓണറ് എന്താ ആളുടെ പേര്? മറ്റേ ജോമോൻ. നിലത്തിരിക്കുന്ന ചെറിയ രൂപങ്ങളുണ്ടല്ലോ യേശുവിന്റെ, അതിനൊക്കെ ഏകദേശം എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതില് 1.5 അടിക്ക് 750 മുതല് 3500 രൂപ വരെയുള്ള രൂപങ്ങള് നമ്മള് സെയിൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ വ്യത്യാസങ്ങൾ? ക്ലാരിറ്റി, പെയിന്റിങ്ങിന്റെ വ്യത്യാസങ്ങൾ, മെറ്റീരിയലിന്റെ വ്യത്യാസങ്ങളൊക്കെ അനുസരിച്ചാണ് റേറ്റിലെ വ്യത്യാസം. റേറ്റ് വ്യത്യാസം വരുന്നുണ്ടല്ലേ. നമ്മൾ ഈ കാണുന്നുണ്ടല്ലോ ഈ മാതാവിന്റെ, അത് എന്താ മെറ്റീരിയൽ? അത് ഫൈബർ. ഫൈബറിലാണ് അല്ലേ? എന്തായാലും നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട് അല്ലേ? വർക്കുകളൊക്കെ നല്ലൊരു മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ ഒരു ശാന്തതയായിട്ടുള്ളൊരു മാതാവിൻ്റെ. ഏറ്റവും ചെറിയ സൈസ് എത്ര സൈസ് വരുന്നത്? ഏറ്റവും ചെറുത്? 9 ഇഞ്ച് അല്ലേ? ആ ശരി. പോളി മാർബിൾ 6 ഇഞ്ച് തൊട്ട് ചെറിയ സൈസ് വരുന്നുണ്ട് അല്ലേ? ആ ശരി. അത് തൊട്ട് നമുക്ക് എത്ര സൈസ്? ഫൈബറിൻ്റെ ഇവിടെ ചെയ്ത് എത്ര ഏറ്റവും കൂടിയ സൈസ്? 10 അടി 12 അടി ഒക്കെ. 20 മേലെയുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ടല്ലേ? ഇവിടെ ഒരുപാട് വർക്കുകൾ ചെയ്തിരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അട്രാക്ഷൻ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷോക്കേസിലും അതുപോലെ തന്നെ പള്ളികളിലും വീടുകളിലും എല്ലാം ദേവാലയങ്ങളിലും വെക്കാൻ പറ്റിയ എല്ലാ രൂപങ്ങളും ഇവിടെയുണ്ട്. അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ഇനി നമ്മൾ പോകുന്നത് ഫൈബറിൻ്റെ, അതായത് മുകളിലും കാര്യങ്ങളൊക്കെ എടുത്ത് നിർമ്മാണ യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതായിരിക്കുന്ന ഒരു ഫോട്ടോ ആണല്ലേ അവിടെ ആയിരിക്കുന്നത്? ആ ഫോട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നില്ലേ? ചേട്ടൻ പേരുന്ന ആന്റണി അല്ലേ? ചേട്ടൻ എത്ര വർഷം? 25 വർഷം ഉണ്ട്. അത്ര എക്സ്പീരിയൻസ് ആളുടെ അടുത്ത് നമ്മളൊക്കെ. ശരി, ഒരു പുലിയിലാണ് തന്നെ തിരിയുന്നല്ലേ. വലിയൊരു സ്റ്റാച്യൂ. എത്ര അടി ഹൈറ്റ്? 12 അടി അല്ലേ? അപ്പൊ നമ്മൾ കണ്ട രൂപം, അതായത് അവിടെ മോൾഡ് എടുക്കാൻ വെച്ചിരിക്കുന്ന ആ രൂപം, യേശുവിൻ്റെ രൂപം ഫൈബറിൽ തീർത്തേരാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഫൈബറിൽ ശരിയാക്കിയ രൂപമാണ് ഇപ്പോൾ ഇരിക്കുന്നത് യേശുവിൻ്റെ. ജിറാഫിൻ്റെ ഇതല്ല സ്റ്റാച്ചു അല്ലേ? ആ ശരി. ഇതിപ്പോൾ ഫൈബർ ഗ്ലാസ് ഇല്ല ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഫൈബർ ഗ്ലാസ്സിൽ ചെയ്താണ്. അതിൻ്റെ മോൾഡ് എന്ന് പറയുന്നത് എത്ര പീസായില്ലേ മോൾഡ് വന്നിരിക്കുന്നത്? ഈ കാണുന്നതൊക്കെയാണ് അവരെ കഷ്ണങ്ങളായിട്ട് നമ്മൾ സെറ്റ് ചെയ്താണ്. കാരണം നമുക്ക് സിമെന്റിലേക്ക് എടുക്കേണ്ടി വരുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടല്ലേ നമുക്ക് ഇളക്കിയെടുക്കാനായിട്ട് നല്ല എളുപ്പത്തിന് വേണ്ടിട്ടുണ്ടാവും. ഏകദേശം 10 പീസായിട്ട് പീസ് ഉണ്ടല്ലേ? എല്ലാം നെട്ട് ബോൾട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ചെയ്യുമ്പോ നമ്മളിപ്പോ ഈ പീസ് ആദ്യം ഈ വാക്സ് പോളിഷ് അടിക്കും. വാക്സ് പോളിഷ് അടിക്കും കാരണം നമുക്ക് ഈ പീസ് പിടിക്കാണ്ടിരിക്കാൻ, റിലീസ് ആയി പോരാൻ വേണ്ടി ചെയ്യണം. കോട്ടിങ് അടിക്കും, ഒരു വൈറ്റ് കോട്ടിങ്ങിന് വേണ്ടി കെമിക്കലൂടെ ഇതാണ് ചേർക്കാം. അതുകൊണ്ട് ഈ കഴിയുമ്പോൾ നേരെ വേറെ അടുത്ത കോട്ടിങ് കയറ്റും. അടുത്ത കോട്ടിങ് കയറ്റി നമ്മൾ ഈ മാറ്റ് വയ്ക്കും. ഇതിന് ശരിക്കും പറയുന്നത് ഫൈബർ ഗ്ലാസ് അല്ലേ? നമ്മുടെ കുപ്പിച്ചില്ലാണ്. കുപ്പിച്ചില്ല അല്ലേ? ആ ശരി. കുപ്പിച്ചില്ലേ ചീളായിട്ടുള്ള ഒരു പീസ്. കുപ്പിച്ചില്ല ശരിക്കും അത് പൊടിച്ച് അത് മെഷീനിൽ ഇത് ചെയ്ത് വന്ന സാധനമാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മുടെ ഗുജറാത്തിലേക്ക്. ഗുജറാത്തിൽ ഉണ്ടാക്കണം അല്ലേ? നമ്മൾ ഫൈബർ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ അല്ലേ? കുറച്ച് പൊടിക്ക് പൊക്കോളൂ. അല്ലെങ്കിൽ അത്ര വേസ്റ്റായി പോകും. അത് വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ക്യാനിലിരിക്കുന്ന കെമിക്കൽ ഉണ്ട്, റെസിൻ എന്ന് പറയണോ? സിട്രസിങ്. റെസിൻ ആ കെമിക്കൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാർഡ്നറും കൂടി ചേർത്ത് തേച്ച് പിടിപ്പിക്കുകയാണ്. അപ്പം നമുക്ക് ഈ പീസുകൾ ഇതേമാതിരി ഓരോ ഓരോ ജോയിന്റ് പീസുകൾ ഇതേമാതിരി ഒട്ടിച്ചതിന് ശേഷം എല്ലാം കൂടി അസംബിൾ ചെയ്യാം. ആ എല്ലാം കൂടി ഇത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്തിട്ടിട്ട് നമ്മൾ പിന്നെ ഈ ജോയിന്റുകളിലൊക്കെ വന്ന കുട്ടികൾ ഇങ്ങനെ ചാടിയിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഗ്രൈൻഡർ ഉപയോഗിച്ച് അടിച്ചില്ല അവര്. അത് കഴിഞ്ഞ് നമ്മളൊന്ന് ഉറച്ച് ബോഡി ഫില്ലറൊക്കെ ഉപയോഗിച്ച് ആ ജോയിന്റ് എവിടെയാണ് അവിടെയൊക്കെ തടവി ഫിനിഷ് ചെയ്യും. അത് കഴിഞ്ഞ് വാഷൊക്കെ ചെയ്ത് പ്രൈമറൊക്കെ കയറ്റി പിന്നീട് പെയിന്റ് ചെയ്യും. അങ്ങനെ കുറച്ച് പ്രൊസീജിയർ വരുന്നുണ്ടല്ലേ? ഇതിപ്പോ മോൾഡ്, ഇപ്പൊ അതിന്റെ ഉള്ളില് അതിന്റെ പീസ് മോൾഡ് ചെയ്യുന്നത് ഡൈ ആണ്. ഇതിന്റെ ഉള്ളില് മോൾഡ് ചെയ്തായിരുന്നു. മോൾഡ് ചെയ്തല്ലേ? ഫൈബറിലുള്ള ഒരു മോൾഡ് ഇവിടെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതിൽ ഫൈബർ ഗ്ലാസ്സിൽ സ്റ്റാച്ചു എടുക്കാൻ വേണ്ടിട്ട് അതിന്റെ മോൾഡ് സെറ്റ് ചെയ്യുന്നത് ആന്റണി അല്ലേ? ആന്റണി എത്ര വർഷം ഉണ്ട് ഇവിടെ? 4 വർഷം ഉണ്ടല്ലേ? ഇതിപ്പോ നമ്മൾ പീസ് അടിച്ചിട്ട് തമ്മിൽ ഒട്ടിക്കുന്നതാണ്. ജോയിന്റ് ഒട്ടിക്കുന്നല്ലേ?
ഇത് പിന്നെ അതിനുള്ള ഫൈബറും നിറക്കുകയോ ചെയ്യാം. ഫൈബർ ഓൾറെഡി ഇപ്പൊ മോൾഡിങ് കഴിഞ്ഞതാണ്. ഇതിനിപ്പോ നമ്മ ഫൈബർ വെച്ച് മോൾഡ് ചെയ്താണ് ഈ ഉള്ളി നിറഞ്ഞിരിക്കുന്നത്. ഇത്രയും കട്ടിങ് ഈ നിറഞ്ഞിരിക്കുന്ന ഫൈബർ മോൾഡ് ചെയ്യണം. നമ്മൾ ഈ മോൾഡിൽ ആദ്യം ഇങ്ങനെ ഫൈബർ ഈ ചകിരിമാരുള്ള ഫൈബർ ഇതിൽ കോട്ട് ചെയ്യണല്ലേ. കോട്ട് ചെയ്ത് പിടിപ്പിക്കുക. കോട്ട് ചെയ്ത് പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മറുവശവും കൂടി നമ്മൾ ജോയിന്റ് അടിക്കുക. ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് ഉള്ളി കൂടെ ഫൈബർ വെച്ച് തന്നെ ജോയിന്റ് ചെയ്യുക. പിന്നീട് നമ്മൾ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഡൈറി ഉള്ളിലത്തെ ഷേപ്പ് അങ്ങനെ ഷേപ്പ് തന്നെ തലയാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കാരണം നമുക്ക് ഉള്ളി കൂടെ കയറി ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോ ആദ്യമേ നമ്മൾ സെറ്റ് ചെയ്തൊക്കെയാണ്. കാരണം അപ്പൊ ഇത് നനച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു കൂടി പിടുത്തായിക്കോളും. ഇത് ഈ കെമിക്കലൊക്കെ തന്നെ റെസിനും ഈ ചോക്കൊടി കൂടി പേസ്റ്റ് നമുക്ക് പുട്ടിപൊടിയാണ് തേക്കും. പക്ഷെ കൈ കൊണ്ട് തേക്കുമ്പേ രണ്ട് ഭാഗത്ത് കിട്ടും ടച്ച് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇനി നമുക്ക് ഇത്ര ടൈം കഴിയുമ്പോൾ പൊളിക്കാൻ മാത്രമേ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ മൊത്തം അഴിച്ച് എടുക്കുന്ന നമ്മൾ നേരത്തെ കണ്ട ഡൈ എന്ന് എടുത്ത ആ ജിറാഫിൻ്റെ സ്റ്റാച്ചു ഇതേപോലെ ഇരിക്കും. ആ ഫൈബർ ഗ്ലാസ് എടുത്ത ആ സ്റ്റാച്ചു ഇതേപോലെ ഇരിക്കും. ഇത് ഫൈബറിൽ വർക്ക് കഴിഞ്ഞ ഒരു സ്റ്റാച്ചു ആണത്. ആ ചെറിയ ചെറിയ പുട്ടികൾ ഇട്ടിണ്ടിരിക്കുക. ആ ചെറിയ ചെറിയ സ്ക്രാച്ച് ഉള്ളിടത്ത് പുട്ടികൾ ഇട്ടിണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് സ്റ്റാച്യൂസ് അതായത് മോൾഡിൽ നിന്ന് ഊരി എടുത്തതാണ് അല്ലേ. പേപ്പർ പിടിച്ച് റെഡിയാക്കിട്ടിരിക്കുന്നു മോൾഡിൽ നിന്ന് എടുത്തിട്ട്. ഇവിടെ വർക്ക് കഴിഞ്ഞിട്ട് ഓരോ തൊട്ട് പെയിൻ്റ് അടിച്ച് കുറച്ച് രൂപങ്ങൾ ഇരിക്കുന്നുണ്ട്, ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഇതാ ചെറിയ ഡാമേജ് ആയിട്ടാണ് അതിങ്ങനെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നത്. വലിയൊരു ആന ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സിമെൻറ്റിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫൈബറിൻ്റെ ഡൈയിൽ ഉണ്ടാക്കിയിട്ട് അത് സിമെൻറ്റിൽ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫൈബറിൽ ചെയ്തിരിക്കുന്ന വലിയൊരു ആനയുണ്ട്. ഫൈബർ ഗ്ലാസ് ചെയ്തിരിക്കുന്നത് ശരിക്കും പറയാം ജാനേര പെർഫെക്ഷൻ ആയിട്ട്. ഇനിയിപ്പോൾ കളർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആനേര അത് കിട്ടും. ആ കൊമ്പമ്പലത്തിലുള്ള ഗ്രെയിൻസും അപ്പോൾ തന്നെ ആ സ്കിന്നുമേലുള്ള വരകളൊക്കെ കണ്ണ് ചെവിയുടെ ഹോൾസ് ഇതേ ചെവിയുടെ ഹോൾസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ ഞരമ്പുകൾ ഈ ചെവിയുമൊക്കെ ഞരമ്പുകൾ തടിച്ചിരിക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ആനേര ആ സ്കിന്നുമ്മ കാണുന്ന നാച്ചുറായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് കാലുമ്പോൾ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നിങ്ങളെ ഇവിടെയൊക്കെ ഞരമ്പ് തടിച്ചിരിക്കുന്നതാണ്. ആ ഞരമ്പ് തടിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരി കളർഫുള്ളായിട്ട് കളർ ചെയ്ത് തരുമ്പോഴാണ് ശരിക്കും പറയാം ആ ഭംഗി കിട്ടണം. ഇവിടെ വലിയൊരു കാളേറ സ്റ്റാച്ചു സിമെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഫിനിഷായില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഫൈബറിലുള്ളൊരു ആനേര സ്റ്റാച്ചു കളർഫുള്ളായിട്ടുള്ള സ്റ്റാച്ചു ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 അടി ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഫൈബറുള്ള ചെയ്തിരിക്കുന്നത്. ഇത് അകലെ കാണുന്ന നോക്കിയൊരു ഡിനോസറിൻ്റെ രൂപം. അതായത് ഫൈബറിൽ ചെയ്തിരിക്കുന്നതാണത്. ഇതൊക്കെ ഒരു പാർക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വർക്കുകളൊക്കെ ഒറിജിനാലിറ്റി തോന്നുന്നത്. ശരിക്കും പറയാം അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടേ. മലയാളം ഡൈമോൾഡ് ചെയ്യാൻ വേണ്ടിട്ട് മാർക്ക് ചെയ്തിരിക്കണം അല്ലേ. പിച്ചവല ബെഡ സ്റ്റാച്ചു കോൺസെസിമെന്റ് ഫൈബർ
ഫൈബർ കാർഡാ അച്ഛാ ഇവിടാവല്ല സബ്സെ ഇവിടെ എത്ര ബനായി ഇതി സബ്സെ ഇവിടെ 20 എത്ര ഫീറ്റ് 8 ഫീറ്റ് 8 ഫീറ്റിൻ്റെ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചുണ്ട് ഫൈബറിലുള്ള മാതാവിൻ്റെ സ്റ്റാച്ചുണ്ട് 8 ഫീറ്റിൻ്റെ ഈ കാണുന്നത് ഇതിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഫൈബറിലേക്ക് ഉള്ള ഓർഡറാണ് അപ്പോൾ നമ്മൾ ആദ്യം സിമെൻറ്റിൽ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ സിമെൻറ്റ് ചെയ്തിരിക്കുന്നത് സിമെൻറ്റിൽ ഇതാണ് ശരി ഇതിപ്പോൾ നമ്മൾ മറ്റേ നേരത്തെ പറഞ്ഞ മാതിരി കെമിക്കൽ ഫൈബറിൻ്റെ കൊട്ടി ആ ഇത് നമ്മൾ ഫൈബറിൽ നിന്ന് ഇളക്കിയെടുക്കാനുള്ള ഇത് നോക്കിയിട്ട് ഓരോ കഷ്ണങ്ങളാക്കുക എവിടെ നിന്നൊക്കെ വെച്ചാൽ ലോക്കും എൻ്റെ സ്ഥലമൊക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ കഷ്ണങ്ങളാക്കി എടുക്കുക അതനുസരിച്ച് ഇത് ഫൈബർ വെച്ച് മോൾഡ് എടുക്കുക അത് മോൾഡിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾഡ് അതിൽ നിന്ന് നമുക്ക് പിന്നെ എത്ര പീസ് വേണമെങ്കിലും ഇത് അടിച്ചെടുക്കാൻ പറ്റില്ല ചേട്ടൻ്റെ പേര് എന്നിട്ട് വിജയൻ അല്ലേ സ്റ്റാച്ചുൻ്റെ മോൾഡ് ആണ് അല്ലേ അത് നമ്മൾ മോൾഡിൽ നിന്ന് അഴിച്ചെടുത്ത് ആ സ്റ്റാച്ചു ഫിനിഷ് ചെയ്ത് വരുമ്പോൾ അത് ഈ രൂപത്തിലിരിക്കും പച്ചത്തവളയായിട്ട് പുല്ലിലിരിക്കുന്നത് പച്ചത്തവള ഇത് പെയിന്റിങ്ങിന്റെ സെക്ഷൻ അല്ലേ ഇവിടെ എന്താ പേരാണ് പേര് ജയൻ അല്ലേ ഒരു ആർട്ടിസ്റ്റ് ആണ് അല്ലേ ശരിക്കും പറയാം ഇതിപ്പോ ഓർഡർ അനുസരിച്ചുള്ള വർക്കാണോ അതൊക്കെ ഉള്ളത് നമ്മളെ ഇതില് കളർ ഏതാ ഉപയോഗിക്കുന്നത് നമ്മുടെ കളർ മെറ്റാലിക്കാണ് കൂടുതലും പിന്നെ ഇനാമൽ ഉണ്ട് അല്ലേ ഇവിടെ വേറൊരു സുഹൃത്തുണ്ട് സജീവൻ ചേട്ടൻ അല്ലേ സജീവൻ ചേട്ടൻ ഇവിടെ എവിടെയാ ഇവിടെ ആ സ്ഥിരം കൊടുക്കുമായിരുന്ന രൂപം പെയിന്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു നമുക്ക് കിട്ടുന്ന രൂപം അതേമാതിരി നമ്മൾ ഫിനിഷ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണല്ലേ അവിടെ നിന്ന് മോൾഡിൽ അടിച്ചിട്ട് ഫൈബറിൽ ചെയ്ത് ഉരച്ച് ഫിനിഷ് ചെയ്ത് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവരും അല്ലേ പിന്നെ ബാക്കി നമ്മൾ ബേസ് അടിച്ച് അവിടെ ബേസ് അടിച്ച് നമ്മൾ ഇത് ചെയ്യും മറ്റുള്ള ഡീറ്റെയിലുകളൊക്കെ ഇവിടെ ചെയ്യും അല്ലേ ശരിക്കും പറയാൻ വെച്ചാൽ രൂപത്തിൻ്റെ ശരിക്കുള്ള ആ പെർഫെക്ഷൻ വരുന്നത് നമ്മുടെ ഈ കളർഫുള്ളായിട്ടുള്ള ഈ വർക്ക് ചെയ്യുന്ന കൂടിയാണ് അല്ലേ ഇവിടെ ഒരുപാട് സ്റ്റാറ്റസ് അതായത് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിലൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അതൊക്കെ അത് ഈ ചേട്ടന്മാർ അതിൻ്റെ ചെയ്തുകൊണ്ടിരിക്കുന്നു വർക്കുകളൊക്കെ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഈ നിർമ്മാണ യൂണിറ്റിലെ അതായത് ഇവർക്ക് ഷോപ്പുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ അതായത് വർക്ക് കഴിഞ്ഞ പ്രതിമകളൊക്കെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് വലുതും ചെറുതുമായ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്റ്റാറ്റസൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും എന്തായാലും അവരുടെ നമ്പർ ഞാൻ ഷോപ്പിൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലാവർക്കും എത്തിക്കുക ഈ വീഡിയോ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ